നമസ്കാരം. ബംഗ്ലാദേശിൽ ഹൈന്ദവ മതവിശ്വാസികൾക്കെതിരെ നടക്കുന്നത് ക്രൂരമായ ആക്രമണമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇതുവരെ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായിട്ടില്ല. ഗാസയിലും പലസ്തീനിലും ആക്രമണം ഉണ്ടായപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധിനിവേശം ഉണ്ടായപ്പോഴും ഒരു സമൂഹത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെയൊന്നും ബംഗ്ലാദേശിൽ കാണാനില്ലെന്ന് ആരോപണവും ഇതിനോടകം ഉയരുന്നുണ്ട്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ ചർച്ച നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാമ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആണോ ശരി, അല്ലെങ്കിൽ അവർ പറയാത്തത് എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന ശങ്കുട്ടിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഇങ്ങനെയാണ്: നവരാത്രിയോട് അനുബന്ധിച്ചുള്ള ദുർഗാപൂജകൾ നടക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ. ഒക്ടോബർ 12 അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ കുമിലയിലെ ദുർഗാപൂജ പന്തലിൽ കയറിക്കൂടിയ ഇക്ബാൽ ഹുസൈൻ എന്നയാൾ ഹനുമാൻ വിഗ്രഹത്തിന്റെ കാൽച്ചുവട്ടിൽ ഒരു ഖുറാൻ വയ്ക്കുന്നു. അതിന്റെ ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഒക്ടോബർ 13 പുലർച്ചെ പന്തലിൽ വിഗ്രഹത്തിനൊപ്പം ഖുറാൻ കണ്ട് പരിഭ്രമിച്ച ഹിന്ദുക്കൾ പോലീസിനെ വിളിക്കുന്നു. പോലീസ് എത്തി ഖുറാൻ നീക്കുന്നുവെങ്കിലും പന്തലിന് ചുറ്റും പ്രകോപിതരായി തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിൽ ഒരാളെ അതിന്റെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ അനുവദിക്കുന്നു. മതവികാരഭരിതമായ ഫേസ്ബുക്ക് ലൈവിൽ ഖുറാനെ അപമാനിച്ച ഹിന്ദുക്കളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ആഹ്വാനം ഉണ്ടാവുന്നു. പോലീസ് പോയ ഉടനെ പന്തൽ ആക്രമിക്കപ്പെടുകയും വിഗ്രഹങ്ങൾ അടിച്ചു തകർക്കുകയും ഹിന്ദുക്കളെ കൂട്ടം കൂടി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 13 പകൽ ബംഗ്ലാദേശിൽ ഉടനീളം ഹിന്ദുക്കൾക്കെതിരായ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. കുമിലയിലെ 17 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. ഹിന്ദു വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു. മൗലവി ബസാറിൽ 10 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. ചാന്ദ്പൂരിൽ 16 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. കുരിഗ്രാമിൽ 9 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. 17 ഹിന്ദു വീടുകളും കച്ചവട സ്ഥാപനങ്ങളും തകർക്കുന്നു. ഹിന്ദുക്കളെ കൊള്ളയടിക്കുകയും സ്ത്രീകളുടെ ആഭരണങ്ങൾ വരെ പിടിച്ചു പറിക്കുകയും ചെയ്യുന്നു. കോക്സ് ബസാറിൽ 3 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. 21 ഹിന്ദു വീടുകളും കടകളും തകർക്കുന്നു. ഗാസിപൂരിൽ 2 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. ലക്ഷ്മിപൂരിൽ 1 ക്ഷേത്രം തകർക്കുന്നു. ഒക്ടോബർ 14 നവ്ഖാലിയിൽ കലാപം ആരംഭിക്കുന്നു. 26 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. ഇസ്കോൺ ക്ഷേത്രം ആക്രമിക്കുകയും അവിടുത്തെ സാധുവിനെയും ഒരു ഭക്തനെയും കലാപകാരികൾ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ആക്രമണം മുൻകൂട്ടി കണ്ട് ഇസ്കോൺ അധികാരികൾ രാവിലെ മുതൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആക്രമണം കഴിയും വരെ പോലീസ് എത്തിയതുമില്ല. ബന്ദർബനിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. 30 ഹിന്ദു വീടുകളും കടകളും കൊള്ളയടിക്കപ്പെടുന്നു. ഒക്ടോബർ 15 നവ്ഖാലിയിൽ കലാപം തുടരുന്നു. ഫെനി, നറയിൽ, കുരിഗ്രാം, ഗാസിപൂർ, സിൽഹറ്റ്, ചപ്പൈ നവാബ്ഗഞ്ച് എന്നിവിടങ്ങളിൽ കലാപം നടക്കുന്നു. ചത്തോഗ്രാമിൽ 11 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെടുന്നു. 20 ഹിന്ദു വീടുകളും കടകളും കൊള്ളയടിക്കപ്പെടുന്നു. ഒക്ടോബർ 16 മുൻഷിഗഞ്ചിൽ കലാപം. 1 ക്ഷേത്രം ആക്രമികൾ അടിച്ചു തകർക്കുന്നു. ഫെനിയിൽ 3 ക്ഷേത്രങ്ങൾ തകർക്കുന്നു. 17 ഹിന്ദു വീടുകളും കടകളും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. കുൽനയിൽ ഉടനീളം ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം. ഒക്ടോബർ 17 രംഗ്പൂരിലേക്ക് കലാപം പടരുന്നു. 3 ക്ഷേത്രങ്ങൾ അക്രമികൾ തകർക്കുന്നു. 70 ഹിന്ദു വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു. 25 വീടുകൾ തീയിടുന്നു. ഒക്ടോബർ 18 സത്കീരയിൽ കലാപം നടക്കുന്നു. ഒക്ടോബർ 19 ഖായ്ബന്ദയിൽ കലാപം നടക്കുന്നു. ഒക്ടോബർ 13 ഒക്ടോബർ 19 വരെയുള്ള 7 ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ ആകെ 101 ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും തകർക്കപ്പെടുകയും 181 ഹിന്ദു ഭവനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയും 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മലയാള മാധ്യമങ്ങൾ പറയാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോകരുതല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കലാപത്തിന്റെ കാരണക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. ദുർഗാദേവി പന്തൽ ഖുറാൻ കൊണ്ടുവച്ച യുവാവിനെയാണ് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയത്. 35-കാരനായ ഇക്ബാൽ ഹുസൈൻ എന്നയാളാണ് പിടിയിലായത്. കെമില്ലയിലെ സുജാനഗർ സ്വദേശിയാണ് ഇയാൾ. രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും അക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട്. 5 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദുർഗാപൂജയോടനുബന്ധിച്ച് നിർമ്മിച്ച പൂജാ പന്തലുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ വീടുകളും ഇസ്ലാമിക തീവ്രവാദികൾ അടിച്ച് നശിപ്പിച്ചിരുന്നു. ഇതോടെ മേഖലയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങളെ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിരുന്നു. വിഷയത്തിൽ ശക്തമായ നടപടി എടുക്കണമെന്നും ഇന്ത്യ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.